നമസ്കാരം, ഞാൻ സാന്ദ്രീസ്. പനയനാർഗാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ പ്ലസ് ടുക്കാരുടെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് 2.1 ഇൻട്രൊഡക്ഷൻ, രണ്ട് 2.2 ബേസിക് കോൺസെപ്റ്റ്സ്, അടുത്തത് 2.3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നീ മൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാറുള്ളത്. നമുക്കതിലെ ഫസ്റ്റ് ടോപ്പിക്കായ 2.1 ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. 2.1 ഇൻട്രൊഡക്ഷൻ. നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്തിൽ മൂന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സോറി ആറ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഈ ആറ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും സാധാരണയുള്ള അവരുടെ ഡൊമൈനിലും റേഞ്ചിലും ഒന്നും 1-1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും അല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വീഡിയോ പഠിച്ചിരുന്നു, ഒരു ഫംഗ്ഷൻസ് 1-1 ഓൺ ടുവും ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് നിലനിൽക്കുള്ളൂ. അപ്പൊ ഇപ്പൊ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമ്മൾ പഠിച്ച ആറ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും 1-1 അല്ല, ഓൺ ടുവും അല്ല. അപ്പൊ സാധാരണഗതിയിൽ ഈ ആറ് ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഡൊമൈനിലും റേഞ്ചിലും ഒക്കെ ചില റെസ്ട്രിക്ഷൻസ്, ചില നിബന്ധനകൾ, ചില ചുരുക്കലുകളൊക്കെ നമ്മൾ വരുത്തുന്നു. വരുത്തി കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് 1-1 ഓൺ ടുവും ആകാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന കോൺസെപ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.